വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ അമരത്തേക്ക് സംഷാദ് മരക്കാർ എത്തുമ്പോൾ മാറുന്നത് പുതുചരിത്രം. ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവി മാത്രമല്ല വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ ചരിത്രത്തിലെ നറുക്കെടുപ്പിലെ വിജയിച്ച ആദ്യ പ്രസിഡന്റ് എന്ന ബഹുമതിയും ഇനി സംഷാദിന് സ്വന്തം. കെഎസ്യുവിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച കെഎസ്യു ജില്ലാ പ്രസിഡന്റ് ആയ ശേഷം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പദവിയിലെത്തി നിൽക്കുകയാണ് ഷംസാദിന. ജില്ലാ പഞ്ചായത്ത് മുട്ടിൽ ഡിവിഷനിൽ മത്സരിക്കാൻ അവസരമൊരുങ്ങുന്നത്. യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായ മുട്ടിൽ ഡിവിഷനിൽ പല പ്രമുഖരും സീറ്റ് നോട്ടമിട്ടെങ്കിലും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ശക്തമായ പിന്തുണയിലാണ് ഷംസാദ് മുട്ടിൽ ഡിവിഷനിൽ ജനവിധി തേടിയത്. തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷവും ഷംസാദിനായിരുന്നു. യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായ വയനാട്ടിൽ ഇത്തവണ പ്രമുഖർ ജനവിധിയിൽ പുറത്തേക്ക് പോയപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും 8-8 എന്ന മാന്ത്രിക സംഖ്യയിൽ നറുക്കെടുപ്പിൽ ഭാഗ്യം യു ഡി എഫിനെയും ഷംസാദിനെയും കടാക്ഷിച്ചു. വയനാടിന്റെ സമഗ്ര വികസനങ്ങൾക്ക് കൂട്ടായ ശ്രമങ്ങൾ നടത്തി മുന്നോട്ടു പോകുമെന്ന് ഷംസാദ് പറഞ്ഞു. ഏറ്റവും വയനാട്ടിലെ ജനതയുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി കാർഷിക മേഖലയിലെ പ്രതിസന്ധി തന്നെയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില അധികം ലഭിക്കാത്തത്, അവരുടെ നഷ്ടം, വന്യമൃഗശല്യം, അങ്ങനെ ഒത്തിരി പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അതിൽ ക്രിയാത്മകമായി ജില്ലാ പഞ്ചായത്തും നിയോജക മണ്ഡല MLA MP കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടുകൂടി അവരുടെ പ്രയാസങ്ങൾക്കൊരു അറുതി വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രഥമ പരിഗണന കൊടുക്കാൻ. ഇനിയുള്ള 5 വർഷങ്ങൾ വയനാട്ടുകാർ ഈ യുവ നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സമാനതകളില്ലാത്ത വികസനങ്ങളാണ്. അടിസ്ഥാന പ്രശ്നങ്ങളിൽ വേഗത്തിലിടപെടാൻ സംസാദിന്റെ യൗവനം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലയിലെ യുവജനതയും. അനുപോർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ.